രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര നടക്കുകയാണ്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ 3500 കിലോമീറ്ററുകൾ താണ്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര. അദ്ദേഹം കാൽനടയായിട്ടാണ് ഈ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കുന്നത്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ അദ്ദേഹം നടന്നു പോകുന്ന ആ സ്ഥലങ്ങളിലുള്ള എല്ലാ സമൂഹത്തെയും ഉൾപ്പെടുത്തി, എല്ലാത്തരം ആളുകളെയും ഉൾപ്പെടുത്തി, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അവരുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കി, ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം അവർക്ക് പറഞ്ഞു കൊടുത്താണ് രാഹുൽ ഗാന്ധി ഈ യാത്രയുമായി മുന്നോട്ട് പോകുന്നത്. ഈ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 4-5 ദിവസമേ ആവുന്നുള്ളൂ. ഈ യാത്ര തമിഴ്നാട് പിന്നിട്ടിപ്പോൾ കേരളത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ വരുന്ന 4 ദിവസം കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് യാത്ര കടന്നു പോകും. പിന്നീട് കൊല്ലം, അതുപോലെ തന്നെ ആലപ്പുഴ തുടങ്ങി കേരളത്തിലൂടെയായിരിക്കും ഇനി ഈ വരുന്ന ഒരാഴ്ചയ്ക്ക് മേൽ യാത്ര നടന്നു പോകുന്നത്. പക്ഷെ ഈ യാത്ര കേരളത്തിൽ എത്തിയതോടുകൂടി, അതായത് ഈ യാത്ര വെറും 5 ദിവസം പിന്നിട്ടതോടുകൂടി, വളരെ വലിയ രീതിയിലുള്ള സ്വീകാര്യത ഈ യാത്രയ്ക്ക് ലഭിക്കുകയാണ്. തമിഴ്നാട്ടിലൊക്കെ നാം കാണുന്നുണ്ട് തമിഴ്നാട്ടിലെ അമ്മമാർ, അവിടുത്തെ യുവതികൾ, അവിടുത്തെ ചെറുപ്പക്കാരെല്ലാവരും വളരെ വലിയ രീതിയിലുള്ള പിന്തുണയുമായി ഈ യാത്രയിലൂടെ വന്നിരിക്കുകയാണ്. ഈ യാത്രയ്ക്ക് കിട്ടുന്ന ജനസ്വീകാര്യത വളരെ വലുതാണ്. ഇപ്പോൾ ഈ യാത്രയോടനുബന്ധിച്ച് രസകരമായൊരു വസ്തുതയാണ് നവമാധ്യമങ്ങളിലടക്കം ഉയർന്നു വന്നിരിക്കുന്നത്. അതായത് കോൺഗ്രസിന്റെ നേതാവായ ജയറാം രമേശാണ് ഒരു രസകരമായ വിവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധിക്ക് ഇത് വിവാഹ ആലോചന എന്നാണ്. രാഹുൽ ഗാന്ധിക്ക് തമിഴ്നാട്ടിൽ നിന്നും വിവാഹ ആലോചന എന്ന വാർത്ത വന്നതോടുകൂടി തന്നെ അതിന്റെ യാഥാർത്ഥ്യം അറിയുവാൻ വേണ്ടിയാണ് എല്ലാ ആളുകളും ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിന്റെ യാഥാർത്ഥ്യം ഇതാണ്. കല്യാണം കഴിക്കുന്നില്ലേ, തമിഴ്നാട്ടിൽ നിന്നും ഞങ്ങൾ ഒരു പെൺകുട്ടിയെ കാട്ടിത്തരാം. ഭാരത് ജോഡോ യാത്രയുടെ ഈ പര്യടനത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് രാഹുൽ ഗാന്ധിയോട് ഇത്തരത്തിലൊരു സ്നേഹാന്വേഷണം നടത്തിയത്. ശരിക്കും ഈ ചോദ്യം കേട്ട രാഹുൽ ഗാന്ധി ആദ്യം ഒന്ന് അമ്പരന്നു, പിന്നീട് മറുപടി സ്വതസിദ്ധമായ ചിരിയിൽ അദ്ദേഹം ഒതുക്കുകയായിരുന്നു. തൊഴിലാളികളോട് കുശലാന്വേഷണങ്ങൾ നടത്തി. കഴിഞ്ഞ ദിവസം ഭാരത് ജോഡോ യാത്ര തമിഴ്നാട്ടിലെ മാർത്താണ്ഡത്ത് എത്തിയപ്പോഴായിരുന്നു തൊഴിലാളികളുടെ വക രാഹുലിന്റെ വിവാഹാലോചന വന്നത്. രാഹുൽ ഗാന്ധിക്ക് തമിഴ്നാടിനെ ഏറെ ഇഷ്ടമാണെന്ന് ഞങ്ങൾക്കറിയാം. തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഒരു പെൺകുട്ടിയെ ഞങ്ങൾ കണ്ടെത്തിത്തരാം. ഇതായിരുന്നു ചുറ്റും കൂടിയ തൊഴിലുറപ്പ് തൊഴിലാളികളായ വനിതകളുടെ വാക്കുകൾ. ഭാരത് ജോഡോ യാത്രക്കൊപ്പമുള്ള കോൺഗ്രസ് നേതാവ് ജയറാം രമേശാണ് ഇക്കാര്യം ട്വിറ്ററിലൂടെ രസകരമായി വെളിപ്പെടുത്തിയത്. തൊഴിലാളികളുടെ ചോദ്യം കേട്ട രാഹുൽ അമ്പരന്ന് നിൽക്കുന്നത് കാണുന്നില്ലേ എന്നും ഫോട്ടോ പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയായിരുന്നു. ഭാരത് ജോഡോ യാത്ര തമിഴ്നാട്ടിലെ പര്യടനം പൂർത്തിയാക്കി കേരളത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ പാറശാലയിൽ ആരംഭിച്ച യാത്രയ്ക്ക് KPCC 1 സ്വീകരണമാണ് നൽകിയത്. കേരളത്തിൽ 7 ജില്ലകളിലൂടെയാണ് യാത്ര കടന്നു പോകുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ 11 മുതൽ 14 വരെ പര്യടനം നടത്തി 14 ഉച്ചയ്ക്ക് കൊല്ലം ജില്ലയിലേക്കാണ് യാത്ര പ്രവേശിക്കുന്നത്. എന്തായാലും ഇത് വളരെ വലിയ രീതിയിലുള്ള രസകരമായ ഒരു വിവാദമായി മാറിയിരിക്കുകയാണ്. പല ആളുകളും ഇതിനെ തെറ്റിദ്ധരിച്ച് രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിൽ നിന്ന് കല്യാണം കഴിക്കുന്നു എന്നുള്ള വാർത്തകളുമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങളുമായി ഒക്കെ രംഗത്ത് വന്നിരിക്കുന്നു. എന്തായാലും ഇതൊരു രസകരമായ ഒരു ചോദ്യം ആ തൊഴിലാളികൾ ഉന്നയിച്ചതാണ്. അല്ലാതെ രാഹുൽ ഗാന്ധിക്ക് യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ നിന്നും ഒരു കല്യാണാലോചനയോ അല്ലെങ്കിൽ വിവാഹമോ വന്നിട്ടുള്ളതല്ല. ആ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സ്നേഹത്തോടെയുള്ള ചോദ്യം, അതിന് അദ്ദേഹം സ്നേഹത്തോടെ സ്വതസിദ്ധമായ രീതിയിൽ മറുപടി നൽകി. ജയറാം രമേശ് അതൊരു രസകരമായ വിവാദവുമാക്കി മാറ്റി എന്നതാണ് യാഥാർത്ഥ്യം.